സ്വന്തമായിട്ട് നമ്മുടെ അപ്പൊ നിങ്ങൾ കണ്ടില്ലേ അടിച്ചൊരു ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രമേ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിക്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടുകളിൽ നിന്ന് എട്ട് കാലിയെ നമുക്ക് എങ്ങനെ നമുക്ക് ഓടിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഒരുപാട് ശല്യമുള്ള സാധനമാണ് ഈ എട്ട് കാലി എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇന്ന് നമ്മൾ മാറാല തട്ടി കഴിഞ്ഞാൽ പിറ്റേ ദിവസം മാറാല ഇതുപോലെ തന്നെ മാറാല വരുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഇതിനൊക്കെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എട്ട് കാലി നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റാത്തതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അവർ വന്നുകൊണ്ടിരിക്കുന്നതും. അതുപോലെ തന്നെ മെയിനായിട്ട് എട്ട് കാലികൾ വരുന്നത് നമ്മുടെ വീടിൻ്റെ പുറത്തു നിന്നാണ് വരുന്നത്. ഔട്ട്സൈഡിൽ ഒരുപാട് എട്ട് കാലികൾ ഉണ്ടായിരിക്കും. ആ എട്ട് കാലികൾ നമ്മുടെ എയർ ഹോളിൻ്റെ ഉള്ളിലൂടെ കയറിയിട്ടാണ് നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും വരുന്നത്. അപ്പോൾ നമ്മൾ മാറാല തട്ടി കഴിഞ്ഞാൽ പിറ്റേ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും അതേപോലെ തന്നെ മാറാലിയും എട്ട് കാലിയും അതുപോലെ തന്നെ വരുന്നതിൻ്റെ ഒരു മെയിൻ കാരണം നമ്മൾ ഇതുപോലെ എയർ ഹോളുകൾ നമ്മൾ ഇതുപോലെയുള്ള സാധനം വെച്ചിട്ട് നമ്മൾ അടച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെയുള്ള സാധനം വെച്ചിട്ട് അടയ്ക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊതു വരില്ല, അതുപോലെ തന്നെ എട്ട് കാലി വരില്ല, പാറ്റ വരില്ല, അതുപോലെ തന്നെ എലി വരില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഗുണങ്ങളുണ്ട് ഇതിൻ്റെ. ഇതിൻ്റെ നെറ്റ് സ്റ്റീലാണ്, അതുകൊണ്ട് തന്നെ ഇതിൽ എട്ട് കാലി പാറ്റ പിന്നെ പ്രത്യേകിച്ച് പുറത്തു നിന്നൊന്നും പല്ലിയൊന്നും വരില്ല. അപ്പോൾ നമ്മൾ വീട്ടിലത്തെ പല്ലികളൊക്കെ അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് പല്ലിയും വരില്ല. അപ്പോൾ നിങ്ങൾ എയർ ഹോളുകൾ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇതുപോലെയുള്ള സാധനം ഉപയോഗിച്ചിട്ട് എയർ ഹോൾ അടയ്ക്കുക, എന്നിട്ട് വേണം നമ്മുടെ റൂമിലത്തെ എട്ടുകാലിനെയും നശിപ്പിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എട്ടുകാലിനെ എങ്ങനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എട്ടുകാലി മാത്രമല്ല കേട്ടോ, അപ്പോൾ പല്ലി വരാതിരിക്കാനും വളരെ നല്ലതാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോണെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നതിൻ്റെ അവിടെ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ നിന്ന് എട്ടുകാലി പോകുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവസാനം വരെ കണ്ടിരിക്കുക. പിന്നെ ഇതിനു മുന്നേ വീഡിയോയ്ക്ക് നല്ലൊരു സപ്പോർട്ടാണ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് തരണം. അപ്പോൾ നമുക്ക് തരാം, വീഡിയോയിലേക്ക് പോകാം. സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോവാണ്. പെട്ടെന്ന് തന്നെ തന്നെ എട്ട് കാലി നിമിഷ നേരം കൊണ്ട് തന്നെ ചത്തു വീഴുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ അടിച്ചൊരു ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ, വളരെ പെട്ടെന്ന് തന്നെ എട്ട് കാലിയൊക്കെ ചത്തിരിക്കുന്നത് കണ്ടില്ലേ. അതുപോലെ തന്നെ പല്ലിയും നമുക്ക് വളരെയധികം ശല്യം ഉണ്ടാക്കുന്ന ഒന്നാണ് കേട്ടോ. നമ്മുടെ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചാലും അതുപോലെ തന്നെ നമ്മൾ കഴുകി വെച്ച പാത്രങ്ങളുടെ മുകളിലൊക്കെ ഓടി നമുക്ക് വളരെ അറപ്പുളവാക്കുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ഇത് പലർക്കും കൊല്ലാനായിട്ട് വളരെ മടി ഉണ്ടായിരിക്കും. അപ്പോൾ ചിലർ കൊല്ലാൻ പേടിയുള്ളവരുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് നശിപ്പിക്കാമെന്ന് ആലോചിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇതുപോലെ ഒരു സ്പ്രേ നമുക്ക് ഉപയോഗിച്ച് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇവരെ കൊല്ലാനായിട്ട് സാധിക്കും. അത് നമ്മൾ അടിച്ച് നമ്മളൊരു ഒന്നോ രണ്ടോ മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഈ പല്ലി നമുക്ക് ചാവുന്നതായിട്ടും കാണാം. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് മൂന്ന് സാധനങ്ങളാണ് വേണ്ടത്. ഒരു ഗ്ലാസ് വെള്ളം വേണം, അതുപോലെ തന്നെ കുറച്ച് വിനാഗിരി വേണം, അതുപോലെ തന്നെ ഇത് മെയിനായിട്ട് വേണ്ട സാധനമാണ് കേട്ടോ. ഇത് നമ്മുടെ പെപ്പർമിൻ്റ് ഓയിൽ എന്ന് പറഞ്ഞ സംഭവമാണ്. അപ്പോൾ പെപ്പർമിൻ്റ് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുതിനയുടെ ഓയിലാണിത്. ഇത് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടും, അല്ല ഇനിയിപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ മേടിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ്. പെപ്പർമിൻ്റ് ഓയിൽ നിന്ന് നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെപ്പർമിൻ്റ് ഓയിൽ ഏത് അളവിൽ വേണമെങ്കിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. നമുക്കിതിനകത്ത് ചെറിയൊരു ഫില്ലറും അതിനകത്ത് വരും. അപ്പോൾ ഈ പെപ്പർമിൻ്റ് ഓയിലും ഈ മറ്റുള്ള രണ്ട് സാധനം കൂടിയിട്ട് നമുക്ക് എങ്ങനെയാണ് നല്ലൊരു മരുന്ന് ഉണ്ടാക്കിയെടുക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഇതേ ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് വേണ്ടത്. അപ്പോൾ വിനാഗിരിയും അതുപോലെ തന്നെ അതേ അളവിൽ നമുക്ക് ഒരു ഗ്ലാസോളം ഈ വെള്ളത്തിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മതി നമുക്ക്. ഇനി നമുക്ക് വേണ്ടത് ഇതേ പെപ്പർമിൻ്റ് ഓയിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ പെപ്പർമിൻ്റ് ഓയിൽ നമുക്കിത് പൊട്ടിച്ചിട്ടില്ല നമ്മൾ. അപ്പോൾ പെപ്പർമിൻ്റ് ഓയിൽ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു അഞ്ച് തുള്ളിയോളം, അഞ്ചോ അല്ലെങ്കിൽ മാക്സിമം അഞ്ച് തുള്ളി മതിയാവും നമുക്ക്. നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒറ്റിച്ച് കൊടുക്കാം. ഒന്ന്, നാല്, അഞ്ച്, ഇത്രത്തോളം മതിയാവും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു രണ്ട് തുള്ളി നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡ് ഒരു രണ്ട് തുള്ളിയോളം മതി കേട്ടോ. അത് ഇതിലൊന്ന് ഒറ്റിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് സ്പ്രേ ബോട്ടിലേക്ക് നമുക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഏത് ഭാഗത്താണ് എട്ടുകാലിയുടെ ശല്യം ഉണ്ടോയെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് വരുന്ന ഭാഗത്ത് അല്ലെങ്കിൽ എട്ടുകാലിയുടെ നേരെ എട്ടുകാലിയുടെ മുകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എട്ടുകാലി വരുന്ന ഭാഗത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. കൂടുതലായിട്ട് എട്ടുകാലി കൂട് കൂട്ടുന്ന ഭാഗത്തൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എട്ടുകാലിനെ കൊല്ലാനും സാധിക്കും. അതുപോലെ തന്നെ എട്ടുകാലി നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഓടിക്കാൻ സാധിക്കും. ഇനി നമുക്ക് സ്പ്രേ ബോട്ട് നിറച്ചതിന് ശേഷം അത് എട്ടുകാലിക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് നോക്കാം. വീടിൻ്റെ പുറമേശാണ് കേട്ടോ. ഇതുപോലെ നമ്മുടെ പുറകുവശത്ത് ഇതുപോലെയൊക്കെ മാറാല് കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ എയർ ഹോളിൻ്റെ ഉള്ളിലൂടെ അവർ റൂമിൻ്റെ ഉള്ളിലേക്ക് കിടക്കും. അപ്പോൾ നമുക്ക് പുറത്ത് ഇതുപോലെ തന്നെ നശിപ്പിക്കാം. അപ്പോൾ നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഈ ലിക്വിഡ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് കൊടുക്കാൻ പോവാണ്. പെട്ടെന്ന് തന്നെ തന്നെ എട്ടുകാലി നിമിഷ നേരം കൊണ്ട് തന്നെ ചത്ത് വീഴുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതുപോലെ നമ്മൾ എട്ടുകാലികളെ കൊല്ലാനായിട്ട് നമ്മൾ വളരെ സുന്ദരമായിട്ടുള്ള മാർഗ്ഗമാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു സ്പ്രേ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് എട്ടുകാലികളെ കൊന്നെടുക്കാം.
അപ്പോൾ നമ്മൾ പുറത്തെ ആദ്യം തന്നെ പുറത്തെ എട്ടുകാലികൾ നശിപ്പിക്കുക, എന്നിട്ട് വേണം നമ്മൾ അകത്തുള്ളത് നശിപ്പിക്കാനായിട്ട്. എന്നിരുന്നാലാണ് നമ്മുടെ റൂമിൽ മൊത്തമായിട്ട് അകത്തൊക്കെ ഉള്ള എട്ടുകാലികളെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. ഇല്ല, അടിച്ചൊരു ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ, വളരെ പെട്ടെന്ന് തന്നെ എട്ടുകാലിയൊക്കെ ചത്തിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള മരുന്നുകൾ നിങ്ങൾ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കി നോക്കുക, തീർച്ചയായിട്ടും നമുക്ക് ഉപകാരപ്പെടും. അതുപോലെ തന്നെ നമുക്ക് ഓടി നടക്കുന്ന പല്ലീനെ നശിപ്പിക്കാനാണ് കേട്ടോ ഏറ്റവും സുഖം ഈ സ്പ്രേ ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ ഏറ്റവും കൂടുതൽ ശല്യമുള്ള സാധനമാണ് ഈ പല്ലി എന്ന് പറയുന്നത്. നമ്മുടെ പാറ്റകളെ തിന്ന് തീർക്കുന്നുണ്ടെങ്കിലും ചില സമയത്ത് നമ്മുടെ ആഹാര സാധനങ്ങളിൽ വന്ന് കയറിയും പാത്രങ്ങൾ കഴുകി വെച്ച പാത്രങ്ങളുടെ മുകളിൽ വന്ന് കയറിയും നമുക്ക് വളരെ അറപ്പുളവാക്കുന്ന ഒരു സംഭവമാണ് ഈ പല്ലി എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് എണ്ണം കൂടി കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നത് കാണും ചെയ്യാം. അപ്പോൾ അത് ഇല്ലാതാക്കാനായിട്ട് നമുക്ക് ഇതുപോലെയുള്ള സ്പ്രേ യൂസ് ചെയ്യാം. അപ്പോൾ ഈ സ്പ്രേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മൾ കണ്ട് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഒന്നോ രണ്ടോ മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പല്ലി ചത്തു വീഴുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതുപോലെയുള്ള സ്പ്രേ നിങ്ങൾ യൂസ് ചെയ്യുക. പലർക്കും ഇത് കൊല്ലാനായിട്ട് വളരെയധികം മടി ഉണ്ടായിരിക്കും, നമുക്ക് വടിയെടുത്തിട്ടോ അങ്ങനെയൊക്കെ കൊല്ലാൻ പേടിയുള്ളവരും വടി ഉള്ളവരൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത്തരം സ്പ്രേ വളരെയധികം ഉപകാരപ്രദമാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള സ്പ്രേ നിങ്ങൾ ഉണ്ടാക്കി പല്ലിക്കും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി എട്ടുകാരി നമുക്ക് വരാതിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ പല്ലികൾ നമ്മുടെ വീട്ടിലേക്ക് വരാതിരിക്കാനായിട്ടുള്ള ചെറിയൊരു ട്രീറ്റ്മെൻ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള നമുക്ക് കോട്ടൺ പഞ്ഞി എടുക്കുക. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവല്ലാരുടെ വീട്ടിലുണ്ടാവും ഇതുപോലെയുള്ള പഞ്ഞി കഷ്ണങ്ങൾ. അപ്പോൾ ഇത് ചെറിയൊരു ബോള് പോലെയാക്കി മാറ്റാം, നമുക്ക് ചെറിയതുപോലെയുള്ള ബോളുകളാക്കി മാറ്റുക. എന്നിട്ട് എല്ലാ ഒരു അഞ്ചോ പത്തോ ബോളുകൾ നമുക്ക് എത്രത്തോളം നമുക്ക് ഏതൊക്കെ റൂമിൽ വെക്കണം, എവിടെയൊക്കെയാണ് കൂടുതൽ എട്ടുകാലിയുടെ ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഇത് വെച്ചുകൊടുക്കാം. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ എയർഹോളിൻ്റെ ഉള്ളിൽ നിന്നൊക്കെയാണ് എട്ടുകാലി വരിക. ഇതുപോലെയുള്ള ബോളുകൾ നമ്മൾ ഉണ്ടാക്കി വെക്കുക. കോട്ടൻ്റെ ബോളുകൾ നമ്മൾ ചുരുട്ടി വെച്ചിട്ടുള്ള ഈ കോട്ടൻ്റെ ബോളുകൾ നമ്മൾ ഇതുപോലെ ആക്കി വെച്ചതിന് ശേഷം കുറച്ച് പെപ്പർമിൻ്റ് ഓയില് നമുക്കെടുക്കാം. അപ്പോൾ ഇത് ഈ കോട്ടൻ്റെ മുകളിലേക്ക് ഈ പഞ്ഞിയുടെ മുകളിലേക്കൊക്കെ നമുക്ക് ഓരോ തുള്ളീസ് നമുക്ക് ഒറ്റിച്ചു കൊടുക്കാം. പല്ലി വരാതിരിക്കാനാണെങ്കിലും അതുപോലെ തന്നെ ലൈറ്റിൻ്റെ അടുത്തൊക്കെ എട്ടുകാലി ഒരുപാട് കൂടു കൂട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെയുള്ള ബോളുകൾ നമുക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നാളത്തേക്കും ഒരു മാസത്തേക്കും ഒക്കെ നമുക്ക് വളരെയധികം ഉപകാരം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളിതിൻ്റെ സ്മെല്ല് പോയി കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെയുള്ള ബോളുകൾ ഉണ്ടാക്കി നമുക്ക് വീണ്ടും വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരുപാട് നാളത്തേക്ക് നമുക്ക് നിൽക്കും, ഒരു മാസത്തോളമൊക്കെ നമുക്ക് ഇതിൻ്റെ സ്മെല്ല് നിൽക്കും. അപ്പോൾ അതുവരെ നമുക്ക് എട്ടുകാലി നമ്മുടെ റൂമിലേക്ക് വരില്ല. അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ്, ഇതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കുക, തീർച്ചയായിട്ടും നമുക്ക് ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവരും വീഡിയോയിൽ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള സാധനങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ യൂസ് ചെയ്യുക, തീർച്ചയായിട്ടും നമ്മുടെ എട്ടുകാലി അതുപോലെ തന്നെ പല്ലിയൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് തന്നെ പോകുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൺ ഓപ്ഷനിലാണ് അമർത്തിയിടുക. അപ്പോൾ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. ഇത് ഏതെങ്കിലും അറിയാത്ത സുഹൃത്തുക്കളാണെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നല്ലൊരു വീഡിയോ ഞാൻ വീണ്ടും വരും, അതുവരെ ഗുഡ് ബൈ. കണ്ടില്ല, അടിച്ചൊരു ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ, വളരെ പെട്ടെന്ന് തന്നെ എട്ടുകാലിയൊക്കെ ചത്തിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇത്